ബഹുമാനപ്പെട്ട സാഹോദര്യ രാഷ്ട്രീയ ജാഥയുടെ അമരക്കാരൻ ഷംസീർ ഇബ്രാഹിം, വൈസ് ക്യാപ്റ്റൻ മഹേഷ് തോന്നക്കൽ, മറ്റ് ജാഥാ അംഗങ്ങളെ, ജില്ലാ നേതാക്കളെ, ഫ്രട്ടേണിറ്റിയുടെ ധീരരായ പ്രവർത്തകരെ, ഈ മാസം 1-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള വിവേചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, വിധേയങ്ങൾക്ക് വിധേയപ്പെടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യത്യസ്ത ജില്ലകളിലൂടെ, വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിൽ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സാഹോദര്യ ജാഥ ഇന്ന് ഫറൂഖാബാദിൽ എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ജാഥയ്ക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ആഹ്ലാദം നൽകുന്ന ഒരു മുഹൂർത്തമാണ്. ഇത് വിവേചനങ്ങളെ ചോദ്യം ചെയ്യുമെന്നും വിധേയത്വങ്ങളെ തകർത്തെറിയുമെന്നും ചെങ്കോട്ടകളും ഹരിതകോട്ടകളെയും സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് ഈ ജാഥ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ 1-ാം ദിവസം തന്നെ പോലീസിനെയും അതേപോലെ തന്നെ ഇന്ന് കേരളം അതിൻ്റെ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ എല്ലാവിധ ശക്തിയും ഉപയോഗിച്ച് അതിന് തടയിടാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ നേതാക്കൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട്, ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ജാഥയുമായി മുന്നോട്ട് പോവുകയാണുണ്ടായത്. അത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ജാഥയുടെ ക്യാപ്റ്റൻ വ്യത്യസ്ത ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയിട്ടുള്ള ആത്മബോധത്തെ, ധൈര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ ക്യാമ്പസുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് വിളിച്ചു പറയുകയാണ്. അവിടെ കലാലയങ്ങളിൽ ഫ്രട്ടേണിറ്റിയുടെ ജാഥ അലങ്കോലമാക്കാൻ ശ്രമിച്ചിരുന്നവരുടെ പാർട്ടിയുടെ യൂണിറ്റ് പിരിച്ചുവിടേണ്ടുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട്, കോട്ടകളെയെല്ലാം തച്ചു തകർത്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയ ജാഥ അതിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള, വിവിധങ്ങളായിട്ടുള്ള ആശയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ പുതിയ ഒരു രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ അർത്ഥത്തിലാണ് ഈ ഒരു സാഹോദര്യ രാഷ്ട്രീയ ജാഥ ഇന്ന് ഫറൂഖ് കോളേജിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫ്രട്ടേണിറ്റിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ ഈ ഒരു കലാലയം ഏതെങ്കിലും അർത്ഥത്തിൽ അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഫറൂഖ് കോളേജ് എന്നുള്ളത്. എന്നാൽ കുറച്ചു കാലങ്ങളായി ഈ സ്ഥാപനത്തിൽ തീർത്തും വിദ്യാർത്ഥി ദ്രോഹപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓട്ടോണമസ് ലഭിച്ചതിന് ശേഷം തീർത്തും വിദ്യാർത്ഥി വിരുദ്ധമായിക്കൊണ്ട് അവരുടെ യാതൊരുവിധ അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കാതെ അവരുടെ ഒരർത്ഥത്തിലുള്ള ഇവിടെയുള്ള സാന്നിധ്യത്തെയും വകവെക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരവസ്ഥ ഫറൂഖ് കോളേജിനുണ്ട്. എന്നാൽ വിദ്യാർത്ഥി യൂണിയൻ എന്നുള്ള അർത്ഥത്തിൽ ഇതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ, പ്രതിഷേധം തീർക്കാൻ ഇവിടെ വരിക്കുന്ന യൂണിയനും സാധ്യമല്ലാത്ത അവസരത്തിൽ ഫറൂഖ് കോളേജിൻ്റെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഇവിടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെയുള്ള ഫ്രട്ടേണിറ്റിയുടെ ധീരരായിട്ടുള്ള പോരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ആത്മാഭിമാനം പകർന്നു നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ മതേതര പൊതുമതം എന്നും ഒളിഞ്ഞു നോക്കുന്ന ഒരു ക്യാമ്പസാണ് ഫറൂഖ് കോളേജ് എന്നുള്ളത്. ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവർ എന്താണ് ധരിക്കുന്നത്, അവരെന്താണ് പറയുന്നത് എന്നുള്ള ഒളിഞ്ഞു നോട്ടം, ആ ഒളിഞ്ഞു നോട്ടത്തിനെതിരെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ധീരരായിട്ടുള്ള പ്രവർത്തകർ അടങ്ങുന്ന ഒരു ക്യാമ്പസ് യൂണിറ്റാണ് ഫറൂഖ് കോളേജ് എന്നുള്ളത് ആ അർത്ഥത്തിൽ തന്നെ ഈ ഒരു ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിൽ പ്രസക്തമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാഷ്ട്രീയ ജാഥയ്ക്ക് ഇതിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ
ജാഥയിൽ അണിനിരന്നിട്ടുള്ള എല്ലാവർക്കും, ഇതിനെ ശ്രവിക്കുന്ന എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, സ്നേഹ സഹോദര അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.